ധാരാളമായിട്ട് ഉൽപത്തി പുസ്തകത്തിലെ പിതാക്കന്മാരിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും നമ്മുടെ വിശ്വാസ യാത്രയ്ക്ക് ഉത്സാഹമായി തീരുവാൻ ദൈവം തന്നെ പരിശുദ്ധ ആത്മാവിനാൽ സഹായിക്കട്ടെ. അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ശക്തിപ്പെട്ട ഒരു വിശ്വാസ ജീവിതം. ഇസഹാക്കിനെ പറ്റിയും ഒരു നല്ല അളവിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. റിബേക്കയെ പറ്റി നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയും. അവളുടെ വിശ്വാസ ജീവിതത്തെ പറ്റി, യേശാവിന്റെ ജീവിതത്തെ പറ്റി അറിയാം. വിശ്വാസ ജീവിതം ആരംഭിച്ചില്ല, അത് മുമ്പോട്ട് കൊണ്ടുപോയി. യാക്കോബിന്റെ വിശ്വാസ ജീവിതത്തിന്റെ നല്ല ഒരു ആരംഭത്തെ പറ്റിയാണ് 28-ാം അധ്യായത്തിൽ പറയുന്നത്. നല്ല ആരംഭങ്ങൾ മാത്രം കൊണ്ട് വിശ്വാസത്തിന്റെ യാത്ര പൂർത്തീകരിക്കാൻ സാധ്യമല്ല. നിരന്തരമായി വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ഉള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ ലോകവും ജഡവും പിശാചും പ്രശ്നങ്ങളൊക്കെ നമ്മെ വശീകരിച്ച് നമ്മുടെ വിശ്വാസത്തിൽ അശക്തരാക്കി മാറ്റും. അതുകൊണ്ട് ഇന്നത്തെ പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. യാക്കോബിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും. ഇന്ന് മറ്റവരെ പറ്റി സൂചിപ്പിക്കും. യാക്കോബിനെ പറ്റി പറയുമ്പോൾ പല പ്രാസംഗികരും യാക്കോബിന്റെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം തമ്പുരാൻ യാക്കോബിനെ കുറ്റം പറയുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ദൈവത്തിൽ അറ്റുള്ള വിശ്വാസത്തെ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം വർദ്ധിപ്പിക്കുകയും വിശ്വാസത്തിൽ മുന്നേറുകയും ചെയ്തു. ദൈവം യാക്കോബിനെ പറ്റി ഒരു കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. 28-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബിന്റെ പിതാവായ ഇസഹാക്ക് യാക്കോബിനെ തന്റെ അരിക്കൽ വിളിച്ചിട്ട് അവൻ 27-ാം അധ്യായത്തിൽ കൊടുത്തായിട്ടുള്ള അനുഗ്രഹം ആവർത്തിക്കുകയും പ്രത്യേകിച്ച് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തി നിന്നിലൂടെയും നിന്റെ മക്കളിലൂടെയും ആണെന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പ്രത്യേകമായിട്ട് അവനോട് പറഞ്ഞത്, നീ കനാന്യ കനികമാരിൽ നിന്നൊരു വിവാഹം കഴിക്കരുത്. യഹോവയെ അറിയുന്ന നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് നീ പോകുക. ഹാരാനിലേക്ക് 800 കിലോമീറ്റർ അകലമുള്ള ഒരു സ്ഥലമാണ്. 800 കിലോമീറ്റർ നീ പോയി യഹോവയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന്, നിന്റെ അമ്മയുടെ സഹോദരൻ മക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചുകൊണ്ട് വരിക എന്നാണ് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് യേശാവിന്റെ നിശിതമായ കോപമാണ്. അവന്റെ അനുഗ്രഹം അവന് നഷ്ടപ്പെട്ടു. അതിന് പ്രധാനമായ കാരണം അവന്റെ തന്നെ അനാത്മികതയാണ്, അവന്റെ ജഡീകതയാണ്. ദൈവം അവനെ അനുഗ്രഹിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവന്റെ ജഡീകത നിമിത്തം അവന് വാസ്തവത്തിൽ യാതൊരു അവകാശവും പറയാനായിട്ടില്ല. അവൻ ആത്മീയ കാര്യങ്ങളിൽ യാതൊരു താല്പര്യമുള്ളവനായിരുന്നു. അപ്പൊ യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ എന്താണ് അവൻ ചിന്തിച്ചത് എന്ന് 27-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ നമുക്ക് കാണാം. 27:41, തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം യേശാവ് അവനെ ദ്വേഷിച്ചു. ദൈവത്തിന്റെ തീരുമാനപ്രകാരം തന്റെ അനുജനെ അനുഗ്രഹിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുവാൻ സാധിച്ചില്ല, അവനെ ദ്വേഷിച്ചു. എത്രമാത്രം കഠിനമായിരുന്നു ആ ദേഷ്യം! അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും. എൻ്റെ അപ്പനെ ഇനി അധികനാൾ ജീവിക്കുകയില്ല. അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ
എൻ്റെ സഹോദരനെ ഞാൻ കൊല്ലും. ഇതാണ് യേശാവിൻ്റെ നിലപാട്. ജഡീകർ ആത്മികരോട് പ്രതികരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്. ദൈവത്തിൽ നിന്ന് ഉള്ളവരെ, ദൈവത്തിൽ നിന്നല്ലാത്തവരെ എപ്പോഴും ഉപദ്രവിക്കും, അവരെ വിഷമിപ്പിക്കും. അത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇത് പെട്ടെന്ന് റിബേക്കയ്ക്ക് മനസ്സിലായി. റിബേക്ക വളരെ വിശ്വാസമുള്ള, പരിജ്ഞാനമുള്ള ഒരു സഹോദരിയാണ്. നമുക്കറിയാം, നേരത്തെ കണ്ടിട്ടില്ലാത്ത ഇസഹാക്കിനെ 1800 കിലോമീറ്റർ അകലെ നിന്ന് വിശ്വാസത്താൽ അവനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം പുറപ്പെട്ട വിശ്വാസത്തിന്റെ വലിയ പടി വെച്ചയാളാണ് റിബേക്ക. തൻ്റെ ഗർഭം ദൈവം അടച്ചിരിക്കുന്നു മനസ്സിലായപ്പോ ദൈവത്തിന്റെ അടുക്കൽ തന്നെ അരുളപ്പാട് ചോദിക്കുവാനായിട്ട് മനസ്സ് കാണിച്ച ഒരു വനിതയാണ്. അവളുടെ വിശ്വാസ ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് വാസ്തവത്തിൽ യാക്കോബിന് വളരെ അനുഗ്രഹമായി തീർന്നു. അത് ദൈവത്തിന്റെ പരിപാടിയിൽ ഒരു പ്രാധാന്യപ്പെട്ട കണ്ണിയുമായിരുന്നു. അപ്പൊ റിബേക്ക എന്താണ് ചെയ്തത്? റിബേക്ക പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നയാളാണ്. അപ്പൊ ചില സമയത്ത് പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. എന്താണ് അവളുടെ മനസ്സിൽ വന്നത്? അധികം താമസിയാതെ യാക്കോബിനെ യേശാവ് കൊല്ലും. അപ്പൊ യേശാവ് അങ്ങനെ ഒരു കൊലയാളിയായിട്ട് ജീവിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹവും മറ്റുള്ളവരാൽ കൊല്ലപ്പെടും. എനിക്ക് എൻ്റെ മക്കൾ നഷ്ടമാകും. എൻ്റെ ജീവിതത്തിന് ഇനി എന്താണ് അർത്ഥം? ഞാനിങ്ങനെ വിവാഹം ചെയ്ത് അബ്രഹാമിന്റെ വാഗ്ദത്തം നിർവഹിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ഭവനത്തിലേക്ക് വന്നതാണ്. ഇത് സംഭവിക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. അതാണ് അവൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവൾ പറഞ്ഞു, 44-ാം വാക്യം, നിന്റെ സഹോദരന്റെ കോവ് ശവിക്കുമ്പോൾ കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്കുക, നീ ലാബന്റെ അടുത്ത് പോകുക, എന്റെ സഹോദരന്റെ അടുത്ത് നീ പോകുക, യേശാവിന്റെ കോപം ശപിക്കുവോളം കുറെ നാൾ അവിടുക്കൽ പാർക്കുക, പിന്നെ സഹോദരനോടുള്ള യേശാവിന്റെ കോപം മാറി നീ അവനോട് ചെയ്തവൻ മറക്കും, പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തി കൊടുക്കും. അപ്പൊ കുറച്ച് നാളത്തേക്ക് നീ പോയി നിൽക്കുക, പിന്നെ ഞാൻ ആളയച്ച് നിന്നെ വരുത്തി കൊടുക്കും. എന്നാൽ ദൈവത്തിന് യാക്കോബിനെ പറ്റി വലിയ പരിപാടികൾ ചെയ്യാനായിട്ട് ദൈവം ഉടനെ മുടക്കി വരുത്തിയില്ല. സങ്കടകരമായിട്ടുള്ള കാര്യം, ഈ റിബേക്കയ്ക്ക് പിന്നെ മകനെ കാണുവാൻ, ഇളയ മകനെ കാണുവാനായിട്ട് സാധിച്ചില്ല. 20 വർഷത്തോളം കഴിഞ്ഞാണ് ഈ മകൻ മടങ്ങി വരുവാനായിട്ടിടയായത്. യാക്കോബ് മടങ്ങി വരുവാനിടയായത് 20 വർഷത്തിന് ശേഷമാണ്. ആ മാതാവ് മകനെ കാണാതെ നിശ്ചയമായിട്ടും ദുഃഖത്തോടെയാണ് ജീവിച്ചെന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിന്റെ പരിപാടികൾ താളം തെറ്റിക്കുവാനായിട്ട് ഒരു ഭവനത്തിൽ ആര് ശ്രമിച്ചാലും അതിന്റെ അനന്തരഫലങ്ങൾ മറ്റുള്ളവരും അനുഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരാൾ വളരെ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമെങ്കിലും കിട്ടുമെന്നുള്ള ഒരു വാസ്തവമാണ്. എന്നാൽ ഈ സഹോദരിയോട് ചെയ്തത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യവും ഉചിതമായിട്ടുള്ള ഒരു കാര്യവുമായിരുന്നു. പരിജ്ഞാനമുള്ള അമ്മമാർ, പരിജ്ഞാനമുള്ള ഭാര്യമാർ വളരെ വളരെ വിലപ്പെട്ടതാണ്. അത് പഴമ ചരിത്രം നമ്മൾ വായിച്ചാൽ അങ്ങനെയാണ്. അബിഗയിൽ മുമ്പുള്ള ഒരു കാര്യം നമുക്കറിയാം. അങ്ങനെയുള്ള വനിതയെ പുകഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാം വേദപുസ്തകം. പുതിയ നിയമത്തിൽ വരുമ്പോഴും ദൈവത്തിന്റെ സഭയുടെ പണിയിൽ, ആ പരിപാടിയിൽ ദൈവം പരിജ്ഞാനമുള്ള, സ്നേഹമുള്ള എത്ര സഹോദരിമാരെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം. അവരെ വീടുകൾ സുവിശേഷകർക്കായിട്ട് തുറന്നു കൊടുക്കുന്നു, ആശ്വാസത്തിനായി, ബലത്തിനായി. അപ്പൊ അവരുടെ പങ്ക് നിസ്തുല്യമാണ്. കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ വളർത്തുവാൻ വളരെ ഉത്സാഹം കാണിക്കുന്ന സഹോദരിമാർ പലരുണ്ട്. കാരണം അവരപ്പന്മാർ പലപ്പോഴും ജോലിക്കായിട്ട് അകലെയായിരിക്കും. അതുകൊണ്ട് വളരെയധികം സമയം കുഞ്ഞുങ്ങളോട് കൂടെ ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ ഇന്നുണ്ട്. അവർ വലിയ മുതൽക്കൂട്ടാണ്. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധ കുഞ്ഞുങ്ങളുടെ പഠനത്തിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും മാത്രമേ ഉള്ളൂ.
അപ്പൊ അവർക്ക് ഈ അനുഗ്രഹം ലഭിക്കാനായിട്ട് പോകുന്നില്ല. കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഒരു മാതാവിന്റെ വലിയ ദർശനം, ഈ ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ തലമുറകളുടെ തലമുറകളിലൂടെ അനേകർക്ക് ലഭിക്കണം, എൻ്റെ ഭവനം ഒരു അനുഗ്രഹമായി തീരണം. അപ്പൊ അതിനുള്ള മാതൃക അപ്പനും അമ്മയും കാണിക്കണം, മക്കളെ ആ നിലയിൽ വളർത്തണം. ഈ വല്ലാത്ത ലോകത്തില് വളരെയധികം പ്രാർത്ഥനയും വളരെയധികം കണ്ണുനീരും മാതാക്കന്മാരുടെ ഭാഗത്തുണ്ടായെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വളരുകയുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള മാതാക്കന്മാരിന്നുണ്ട്, അല്ലാത്തവരുടെ മക്കൾ പലപ്പോഴും അവരുടെ വിശ്വാസത്തെ ത്യജിക്കുന്നതായിട്ടും കാണാറുണ്ട്. നമുക്ക് ഈ സമയത്ത് വളരെ നല്ല കാര്യമാണ് യെശയ്യാവ് ഇസ്ഹാക്ക് ചെയ്തു. ഇസ്ഹാക്ക് അനേക നാളുകൾ അവൻ വളരെ വിശ്വാസത്തിൽ ആരംഭിച്ച ഒരാളാണെങ്കിലും അവരുടെ വിശ്വാസം ശക്തിഹീനമാകുവാനായിട്ടിടയായി. നമുക്കറിയാം വിശ്വാസത്തിൽ ജനിച്ച അപ്പനും അമ്മയ്ക്ക് ലഭിച്ച ഒരു പുത്രനാണ് ഇസ്ഹാക്ക്. ചെറുപ്പത്തിലെ ദൈവജനം അപ്പനും അമ്മയും അവനെ അഭ്യസിപ്പിച്ചു. അവന്റെ ബാല്യകാലത്തിൽ തന്നെ ആ യാഗപീഠത്തിന്മേൽ സ്നേഹപൂർവം അല്ലെങ്കിൽ മനസ്സോടെ വെക്കപ്പെട്ട് കൊല്ലപ്പെടുവാൻ തന്നെ തയ്യാറായ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കനാന്യദേശത്തിൽ നടത്തുന്ന ആരും ഭാര്യ എടുക്കാതെ വിശ്വാസത്താൽ ഒരു ഭാര്യ എടുക്കുവാനായിട്ട് അബ്രഹാമിന്റെ ദാസം പോയപ്പോൾ അത് അനുകൂലിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശ്വാസത്തിൽ വളർന്നയാൾ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസഹാക്കിന്റെ വിശ്വാസം ക്ഷീണിച്ചു. കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നല്ല വിശ്വാസത്തിന്റെ ആരംഭമിട്ടാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ക്ഷീണിക്കാം. അവസാനത്തോട്ട് വരുമ്പോ സന്തോഷത്തിന് പകരം നിരാശയും പ്രശ്നങ്ങളും, അനുഗ്രഹത്തിന് പകരം നിരാശയും നമ്മുടെ ജീവിതത്തിൽ വരാം. എബ്രഹാമിനെ പറ്റി നമ്മൾ വായിക്കുമ്പോ അദ്ദേഹത്തിന്റെ ദീർഘവർഷം അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പരിശോധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടായി. സാറയുടെയും അബ്രഹാമിന്റെയും ശരീരം നിർജീവമായ സമയം 25 വർഷത്തോളം പല വർഷങ്ങളിലൂടെ അവരെ കടന്നു പോയി. അവരുടെ വിശ്വാസം ക്ഷീണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായി. എന്നാൽ എങ്ങനെയാണ് എബ്രഹാം വിശ്വാസത്തെ പുതുക്കിയത് എന്ന് അനേക ഭാഗങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറഞ്ഞിരിക്കുന്നു. റോമാലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞങ്ങൾ വായിക്കട്ടെ. 19-ാം വാക്യത്തില് തന്റെ ശരീരം നിർജീവമായതോ സാറയുടെ ശരീരം നിർജീവമായതോ അവൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല കാരണം അവൻ ദൈവത്തെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. എന്തിലാണ് വിശ്വസിച്ചത്? ദൈവത്തിലാണ് വിശ്വസിച്ചത്. എന്റെ ദൈവത്തിന് വാക്കുമാറുവാൻ കഴിയുകയില്ല എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ കാലങ്ങൾ കഴിയുമ്പോൾ സംശയങ്ങൾ വരാം. അവൻ എങ്ങനെയാണ് സംശയത്തെ നേരിട്ടത്? അബ്രഹാം എങ്ങനെയാണ് സംശയങ്ങളെ നേരിട്ടത്? 20-ാം വാക്യം ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരികയില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ അവന് മനസ്സുണ്ട്, അവന് ശക്തിയുമുണ്ട്. അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്യും. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ദൈവത്തിന് ഒരു നുണ പറയാനായിട്ട് സാധ്യമല്ല. അവനാരെയും ചതിക്കാനായിട്ട് സാധ്യമല്ല. അവന് പൂർണ്ണമായിട്ട് ദൈവത്തെ വിശ്വസിക്കാം. അതുകൊണ്ട് എബ്രഹാം ചെയ്ത കാര്യം എന്താണ്? ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് സംശയങ്ങൾ വരുമ്പോൾ ആ സംശയം നിലനിൽക്കാൻ അനുവദിക്കാതെ അവൻ എന്താണ് ചെയ്തത്? വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തെ അങ്ങ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എനിക്കൊരു സംശയം വരുന്നുണ്ട്, പക്ഷെ നീ ശക്തനാണ്, നീ എന്നെ വിശ്വസിക്കാനായിട്ട് കൊള്ളാം, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നീ പറഞ്ഞു നീ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ഒരു ജീവിതം അബ്രഹാമിനുണ്ടായിരുന്നു. കൂടാരത്തിന്റെയും യാഗപീഠത്തിന്റെയും ഒരു ജീവിതമായിരുന്നു അവന്റെ ജീവിതം. അപ്പോ ആ ജീവിതത്തിൽ അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ നമുക്കുള്ള മാർഗം ഇത് തന്നെയാണ്. ഈ നിരാശപ്പെടുത്തുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ നിരീക്ഷിക്കാത്ത കാര്യങ്ങൾ, വേദനകളെല്ലാം വരാം. എന്നാൽ
എൻ്റെ കർത്താവ് നല്ലവനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക. സംശയങ്ങൾ ധാരാളം വരാം, പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം പെടാതിരിക്കുക. ദൈവം പറഞ്ഞത് ദൈവം ചെയ്യും, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടപ്പിലാക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ദൈവത്തെ ഏൽപ്പിച്ച ഒരാളുടെ ജീവിതത്തെ പരാജയമാക്കുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. ആദാം ഈ ഭൂമിയിൽ കാല് കുത്തിയ നാള് മുതൽ ദൈവത്തിൽ യഥാർത്ഥമായിട്ട് ആശ്രയിച്ച ഒരാള് ലജ്ജിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, ഇനിയും അങ്ങനെ ലജ്ജിക്കേണ്ടതായിട്ട് വരികയില്ല. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിച്ചു, അതുകൊണ്ട് എനിക്കൊരു പരാജയമുണ്ടായി, ഇത്രയും വിശ്വസിക്കേണ്ടായിരുന്നു എന്ന് ഒരു വ്യക്തിക്കും പറയേണ്ടതായിട്ട് വരികയില്ല. നമുക്ക് തിരിച്ചേ പറയാനുള്ളൂ, എൻ്റെ ദൈവത്തെ കുറച്ചുകൂടെ വിശ്വസിക്കാമായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ വിശ്വസിക്കാനായിട്ടുള്ള പ്രയാസം വരും, ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ആ സമയത്ത് എന്താണ്, വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രം കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എൻ്റെ ദൈവമേ, നീ അവിടെ നിന്ന് സർവശക്തൻ, അവിടെ നിന്ന് വല്ലവൻ, അവിടെ നിന്ന് നല്ലവൻ. അപ്പോ അബ്രഹാം അതാണ് ചെയ്തത്. പക്ഷേ തൻ്റെ മകൻ ഇസഹാക്കിന്റെ ജീവിതത്തിൽ നല്ല ഒരു ആരംഭം അനേക വർഷങ്ങൾ മുമ്പോട്ട് പോയെങ്കിലും തുടർന്ന് ചില വർഷങ്ങൾ വിശ്വാസം മുമ്പോട്ട് പോയെങ്കിലും കുറെ കഴിഞ്ഞ് അദ്ദേഹം ക്ഷീണിച്ചു. ആ ക്ഷീണിച്ചതിന്റെ അനന്തരഫലമാണല്ലോ ദൈവത്തിന്റെ വാക്തത്വം തൻ്റെ അനുജനാണ് അല്ലെങ്കിൽ യാക്കോബിനാണ് ദൈവം കൊടുത്തതെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വമായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അവഗണിച്ച് മൂത്ത പുത്രനെ അനുകരിക്കുവാനായിട്ട് തയ്യാറായത് അത് വലിയൊരു പരാജയമായെന്നുള്ള കാര്യം നമുക്കറിയാം. യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അവസാനം ആ തെറ്റ് മനസ്സിലാക്കുകയും 28-ാം അധ്യായം വരുമ്പോൾ ആ തെറ്റിനെ പറ്റി അത് യഥാർത്ഥമായിട്ട് അനുഗ്രഹിച്ച് താൻ അന്ന് അറിവില്ലാതെ കൊടുത്ത 27-ാം അധ്യായത്തിൽ അറിവില്ലാതെ കൊടുത്ത ആ അനുഗ്രഹത്തെ ഇവിടെ യഥാർത്ഥത്തിൽ യാക്കോബിനെ തന്നെ കണ്ട് അവൻ്റെ അടുത്ത് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് കൊടുക്കുകയാണ്. അതായത് ഇസ്ഹാക്കിന് വളരെ ബോധ്യമായി ദൈവത്തെ മാറ്റി നിർത്തുവാൻ എനിക്ക് സാധ്യമല്ല, ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ അതിനനുകൂലമായി തന്നെ നിൽക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഒരു പശ്ചാത്താപം നിശ്ചയമായിട്ടും ഇസ്ഹാക്കിന് വന്നു. നമ്മുടെ ജീവിതത്തിലും തിരിച്ചു വരാനുള്ള ഒരു മാർഗം ഇതാണ്, തെറ്റ് ചെയ്തിരുന്നു വരാം, എന്നാൽ എത്രയും വേഗം തിരിച്ചു വരിക, എന്നിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ പഴയ പാതയിലോട്ട് തന്നെ വരിക എന്നുള്ളതാണ് ഇസ്ഹാക്കിൽ നമ്മൾ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ പരാജയപ്പെടേണ്ട ആവശ്യമില്ല. പരാജയപ്പെടുന്ന വർഷങ്ങളെല്ലാം നഷ്ടമാണ്, പരാജയപ്പെടുന്ന നിമിഷങ്ങളെല്ലാം പരാജയമാണ്. നമുക്കൊരു ലാഭവുമില്ല, സാത്താൻ സന്തോഷിക്കുകയാണ്, ദൈവത്തിന്റെ പരിപാടികൾ നടപ്പിലാകാനായിട്ട് സാധിക്കുന്നില്ല. വിശ്വാസത്താലല്ലേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. നീ എന്നെ പ്രസാദിപ്പിച്ചു എന്ന് ദൈവത്തിന് പറയാനായിട്ട് സാധിക്കുന്നത് ആരെ പറ്റിയാണ്? വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ പറ്റിയാണ്. ബുദ്ധിക്ക് അപാരമായി, സാഹചര്യങ്ങൾക്ക് അപ്പുറമായി, ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറമായി നീ എന്നെ വിശ്വസിച്ചു എന്ന് ദൈവത്തിന് ഒരാളെ പറ്റി പറയാനായിട്ട് സാധിച്ചാൽ ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവത്തിൽ സന്തോഷിക്കുക. അങ്ങനെയുള്ളവരെ പറ്റി ദൈവത്തിന് അഭിമാനമുണ്ട്. ദൈവം അവരിലൂടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. അപ്പോ ഇങ്ങനെ വന്നപ്പോ ഈ 28-ാം അധ്യായം തുടങ്ങുന്നത് ഈ ഇദ്ദേഹത്തിന്, അതായത് യേശാവിന് ഒരു ചെറിയ മാനസാന്തരം പോലെ ഉണ്ടായതായിട്ടൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ അത് മാനസാന്തരമേ ആയിരുന്നില്ല. അപ്പോ അവനെന്താ ചിന്തിച്ചത്? തന്റെ പിതാവ് അനിയനെ വിളിച്ച് കനാന്യ സ്ത്രീകളിൽ നിന്ന് ആരെയും ഭാര്യയായിട്ട് എടുക്കരുത്, നീ യഹോവയെ വിശ്വസിക്കുന്നവരടുത്ത് പോയി അവിടെ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഒരു ബോധ്യം കിട്ടി, എന്റെ പിതാവിനും മാതാവിനും കനാന്യ സ്ത്രീകളാ ഇഷ്ടമല്ല. അപ്പൊ ഇതെന്താ നേരത്തെ മനസ്സിലാക്കാത്തത്? ഇദ്ദേഹവും ഒരു ദൈവഭവനത്തിൽ വളർന്ന ഒരാളല്ലേ, പക്ഷെ ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. പിന്നെ മാതാപിതാക്കന്മാരും അത്ര മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ കുടുംബത്തിൽ വളർന്ന രണ്ട് മക്കൾക്ക്, പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ഈ ആളുകൾക്ക് അനിയന് മാത്രമേ ഈ സത്യം മനസ്സിലായുള്ളൂ. മൂത്ത മകൻ അതിനെ അവർക്ക് അഗണ്യമാക്കി കളഞ്ഞു. അതുകൊണ്ട് അവന്റെ ഇഷ്ടം പോലെ വിവാഹം കഴിച്ചു. അപ്പൊ അവന്റെ ഇഷ്ടം പോലുള്ള വിവാഹം കഴിച്ചതിനെ പറ്റി അവന് ഇപ്പൊ ഒരു ചെറിയൊരു അനുതാപം, ശരിക്കുള്ള ഒരു അനുതാപമല്ല. അതുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു? ഇസ്മായലിന്റെ മകളെ വിവാഹം കഴിച്ചു. ഇസ്മായലും ഒരു ദൈവത്തെ പറ്റി അറിയുന്ന ഒരാളാണല്ലോ, ദൈവഭവനത്തിൽ വളർന്ന ഒരാളാണ്. ആ വിവാഹം കഴിച്ചു. പക്ഷേ
അത് ദൈവത്തിന് സ്വീകാര്യമായ ഒരു കാര്യം ആയിരുന്നില്ല. ഭാഗികമായിട്ടുള്ള ചില തെറ്റിതിരുത്തലുകൾ കൊണ്ട് വിശ്വാസ ജീവിതത്തിലോട്ട് മടങ്ങി വരുവാൻ സാധ്യമല്ല. ജഡികരായിട്ടുള്ള ആളുകൾ ചില നല്ല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് കൊണ്ടും ദൈവം പ്രസാദിക്കാനായിട്ട് പോകുന്നില്ല. ദൈവം പ്രസാദിക്കണില്ല, യഥാർത്ഥമായിട്ടുള്ള അനുതാപമായിരിക്കും. അപ്പോ യേശാവിനെപ്പറ്റി നമ്മൾ പറയുന്നത് അവൻ കണ്ണുനീര് തൂങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ മാനസാന്തരത്തിന്റെ കണ്ണുനീരല്ല, ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള കണ്ണുനീരല്ല. പൊത്തുവരുത്തം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ദൈവമല്ല. മനുഷ്യരെ നമുക്ക് അഭിനയിച്ച് കാണിക്കുവാനായിട്ട് കഴിയും. ഞാൻ അന്ന് പരാജയപ്പെട്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഈ നല്ല കാര്യം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് പണ്ടത്തെ ആ കാര്യത്തിന്റെ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കാനൊന്നും ദൈവത്തിന് മുമ്പാകെ സാധിക്കുകയില്ല. ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് ദൈവത്തെ വിശ്വസിക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ട് തവണയിൽ കാല് വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോ യേശാവ് അങ്ങനെ ദൈവത്തെ വിശ്വസിക്കാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ, ദൈവത്തെ തന്റെ ജീവിതത്തെ ഭരമേൽപ്പിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അവന് ആകെപ്പാട് വേണ്ടത് ഈ ലോകത്തിലെ ധനമാണ്. അതവന് കിട്ടുകയും ചെയ്യും. അത് ദൈവം തന്നെ ആ നിലയിൽ അനുഗ്രഹം കൊടുത്തു അല്ലേ. ധാരാളം പണമൊക്കെ സമ്പാദിച്ച് ധാരാളം അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു അവസരം അവന് കൊടുക്കുകയും ചെയ്തു. അപ്പോ അറബികൾ എന്നൊക്കെ പറയുന്നത് വലിയൊരു ശക്തിയാണല്ലോ ഇന്നത്തെ ലോകത്തിൽ, അതും അങ്ങനെ തന്നെ. അപ്പോ ആ ഒരു ശക്തി, പണത്തിന്റെ ശക്തി ഒക്കെ അവർക്ക് ദൈവം തന്നെ അനുവദിച്ച് കൊടുത്തതാണ്. അപ്പോ അതോടുകൂടെ അദ്ദേഹത്തിന്റെ കഥ കഴിയുകയാണെന്ന് വെച്ചാൽ ആ വിശ്വാസത്തിലേക്ക് ഉള്ള ജീവിതത്തിലേക്ക് ഇത്രയും പഠിച്ചിട്ടും മടങ്ങി വരുവാൻ അനുദിപ്പിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടും യേശാവിന് അതിന് മനസ്സുണ്ടായില്ല. കാരണം അവന്റെ കണ്ണ് ധനത്തിന്മേൽ മാത്രമായി. എത്ര സങ്കടകരമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളൊക്കെ ഈ ലോകത്തിന്റെ ധനത്തിന്മേൽ മാത്രമായിരിക്കുകയും അവരുടെ വിശ്വാസ ജീവിതം വെറൊരു ചടങ്ങായി മാറുകയും ചെയ്താൽ സ്വർഗത്തിൽ എത്ര ദുഃഖമാണ്, നമുക്കും എത്ര ദുഃഖം വരേണ്ടതാണ്. അതുകൊണ്ട് വളരെയധികം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് ആർക്കും വിശ്വാസം അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ മാതാപിതാക്കന്മാർ വളരെ മാതൃകയുള്ളവരായിരിക്കുകയും അവർ ധാരാളമായിട്ട് പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുകുകയും എല്ലാ ദിവസവും അവർക്ക് വേണ്ടി അഭയാചന ചെയ്യുകയും അവരെ കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള വചനം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദൈവം അവരെ അനുഗ്രഹിക്കാതെ ഇരിക്കുകയില്ല. അവർ യഥാർത്ഥത്തിലുള്ള അനുസാപത്തിലോട്ട് വരും, ഒരു തെറ്റിപ്പോയാലും എന്നുള്ള കാര്യം നമുക്കറിയാം. നാം ഇസഹാക്കിന്റെ ജീവിതം കഴിഞ്ഞ് അല്ലെങ്കിൽ യേശാവിൻ്റെയും വിട്ടിട്ട് നമുക്ക് യാക്കോബിന്റെ ജീവിതത്തിലേക്ക് വരാം. അപ്പോ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നാം വരുമ്പോ യാക്കോബ് ഒരു നീണ്ട യാത്ര ആരംഭിക്കുക, 800 കിലോമീറ്റർ ഉള്ള ഒരു യാത്ര ആരംഭിക്കുക. അപ്പൊ 800 കിലോമീറ്റർ യാത്രയിൽ നമുക്ക് എന്താണ്, കുറച്ച് പണമൊക്കെ ഏതായാലും അവൻ്റെ എടുത്തിട്ടുണ്ടാവും. പിന്നെ ആഹാരത്തിന് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആഹാരത്തിനൊക്കെ എടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ വീട്ടിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഈ യാക്കോബ്. പുറത്തൊരു പരിചയമില്ല. ചേട്ടനാണെങ്കിൽ നായാട്ടാടാനൊക്കെ മിടുക്കനാണ്, ഒരു കാട്ടിലൊന്നും പോകാനായിട്ടൊരു മടിയുള്ള ആളല്ല. ഇദ്ദേഹത്തിന് ഈ കാടുമായിട്ട് വലിയ പരിചയമില്ല. അദ്ദേഹത്തിന് ഒരു കുതിരയോ കഴുതിയോ ഇല്ല യാത്ര ചെയ്യാനായിട്ട്. നടന്നു വേണം പോകാനായിട്ട്. അദ്ദേഹത്തിന്റെ കൂടെ പോകാനായിട്ട് ആരും ഉണ്ടായാലും ഒരു പടയാളി ഇല്ല. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ആയുധമില്ല. അദ്ദേഹത്തിന്റെ പക്കൽ ഒന്നുമില്ല. ആരുടെ പക്കൽ? യാക്കോബിന്റെ പക്കൽ ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പോ നമുക്കറിയാം റിബേക്കയൊക്കെ യാത്ര ചെയ്തപ്പോ വലിയ പരിചാരകരോടുകൂടിയാണ് യാത്ര ചെയ്തത്. അപ്പോ ഇദ്ദേഹത്തിന്റെ യാത്രയിൽ വേറെ ആരുമില്ല. അപ്പൊ ദൈവം എന്തുകൊണ്ട് യാത്ര അനുവദിച്ചെന്ന് ചോദിച്ചാൽ വിശ്വാസം അവനെ പഠിപ്പിക്കാനായിട്ട് ദൈവം തുടങ്ങുകയാണ്. അതിനുമുമ്പ് വിശ്വാസം തന്നെ ഉണ്ട്. നിശ്ചയമായിട്ടും യാക്കോബിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ദൈവം പണ്ട് തൻ്റെ അമ്മ വഴി തന്നോട് പറഞ്ഞ കാര്യം എന്താണത്? നീയാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അവകാശം നീയാണെന്ന് പറഞ്ഞ് മനസ്സിൽ ധ്യാനിക്കുകയും അവന് വേണ്ട വിധത്തിലുള്ള കഴിവില്ലാത്തതുകൊണ്ടും അല്ലൊക്കെ അത് അമ്മ പറഞ്ഞതനുസരിച്ച് അപ്പൻ വളരെ ബലഹീനനായതുകൊണ്ട് ചില മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അതിനെപ്പറ്റി ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. ദൈവം അതിനെപ്പറ്റി കുറ്റമൊന്നും പറയുന്നില്ല. നമുക്ക് യാക്കോബിലോ കൃപാക്കയിലോ കുറ്റം ആരോപിക്കാനായിട്ടുള്ള വകുപ്പൊന്നുമില്ല. ഞാൻ അങ്ങനെ ആരോപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം കുറ്റം പറയാത്ത ആളുകളെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല. അപ്പോ ഈ ദൈവത്തിന്റെ ഹിതം എനിക്ക് അനുസരിക്കണം എന്നുള്ള ആഗ്രഹം ഈ യാക്കോബിന് ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു.
അപ്പോ അതുകൊണ്ടാണല്ലോ അവൻ ഇതുവരെ ഒരു കനാനിസ്ത്രീയെ വിവാഹം കഴിക്കാത്തത്. എന്നെങ്കിലും എനിക്ക് ഒരു യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. നല്ല ഇപ്പോഴാണ് നിങ്ങളൊരു അവസരം വന്ന് അപ്പൻ അനുഗ്രഹിച്ചു വിടുകയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം അനുഗ്രഹിച്ചു വിടുകയാണ്. അപ്പോ ഈ യാത്രയിൽ അവനോടുകൂടെ ദൈവം മാത്രമേ ഉള്ളൂ, അദൃശ്യനായ ദൈവം മാത്രമേ ഉള്ളൂ. വിശ്വാസം ആരംഭിക്കുന്ന അങ്ങനെയാണ്. കർത്താവ് നമ്മളെ വിളിച്ചു, കർത്താവിന്റെ ശബ്ദം കേട്ടു, കർത്താവിന്റെ പുറകാലെ ചെല്ലുന്നു. ഒരു വലിയ കൂട്ടത്തോടുകൂടെയല്ല, ഏകനായിട്ടാണ് ക്രൂശെടുത്ത് ചെല്ലേണ്ടത്. ആ കർത്താവിനെ അനുഗമിക്കാൻ നമ്മൾ ഇച്ഛിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള പലരും ഉണ്ടാവണമെന്നില്ല, ഏകനായിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മൾ എടുത്തിട്ടുള്ളത്. ആ വിശ്വാസ യാത്രയിൽ എപ്പോഴും നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടായിരിക്കണമെന്ന് യാതൊരു ബന്ധമില്ല. ഏകാന്തതയുടെ യാത്ര ധാരാളമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്രിയപ്പെട്ട ദാസന് ആരംഭത്തിൽ തന്നെ ഈ ഏകാന്ത യാത്രയാണ്. അവനങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. 800 കിലോമീറ്റർ യാത്രയിൽ ഒരു 110 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ബേതെ, അതായത് രണ്ടു ദിവസം ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾ യാത്ര ചെയ്ത് കാണും. രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം ബേധയിലെത്തി. അപ്പോ രാത്രി കിടന്നുറങ്ങുകയാണ്. നിശ്ചയമായിട്ടും അവൻ ദൈവം അവന് കൊടുത്ത വാക്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും. എന്റെ ദൈവമേ അവിടെ തന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്നോട് സംസാരിക്കണം, അവിടെ എന്നോട് ഇടപെട്ടെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. എൻ്റെ അപ്പനോട് ദൈവം സംസാരിച്ചു, എൻ്റെ പിതാവിൻ്റെ പിതാവിനോട് എത്ര പ്രാവശ്യമാണ് നീ സംസാരിച്ചിട്ടുള്ളത്, കർത്താവെ അവിടെ എന്നോട് സംസാരിക്കണം, എന്നോട്ടൊന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥനയോടെയായിരിക്കും അവൻ കിടന്നത്. ഏതായാലും ദൈവം അവനോട് ഇടപെടാനായിട്ട് പോവുകയാണ്. അവനൊരു സ്വപ്നം കണ്ടു. അന്ന് ദൈവം സംസാരിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് സ്വപ്നമാണെന്ന് നമുക്കറിയാം. എന്താണ് കണ്ടത്? സ്വർഗ വരെ എത്തുന്ന, സ്വർഗത്തിൽ നിന്നൊരു ഗോവണി ഭൂമി വരെ, ഒരു ഗോവണിയാണ്. അതിൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഓ സന്തോഷം, ദൈവത്തിന്റെ ദൂതന്മാർ കാണിക്കുകയാണ്. വളരെ വീതിയുള്ളൊരു ഗോവണിയാണ്, കാരണം കയറുകയും ഇറങ്ങുകയും ചെയ്യുക. അപ്പൊ ഇത് എന്തരോ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വപ്നമാണ്. അപ്പോ അദ്ദേഹത്തിന് കുറേശ്ശെ കുറച്ചു മനസ്സിലാക്കി തുടങ്ങി, ഈ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഉന്നതനായിട്ടുള്ള ദൈവവും ഈ ഭൂമിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധത്തിന്റെ കാര്യം മുഴുവനായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഒരു കാര്യം മനസ്സിലായി, എന്താണ്? ദൈവത്തിന്റെ ദൂതന്മാർ എന്നെ സഹായിക്കാനായിട്ട് എന്നോടൊപ്പമുണ്ട്. അവർ ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾ നിർവഹിച്ചിട്ട് സ്വർഗത്തിൽ കയറുകയാണ്, പിന്നെയും ദൈവത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഭൂമിയിലോട്ട് ഇറങ്ങുകയാണ്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവന് വലിയൊരു സൈന്യമുണ്ട്, ഈ സൈന്യത്തിന്റെ സേവനം എനിക്കുമുണ്ട്. രക്ഷിക്കപ്പെടുന്നവരുടെ സഹായത്തിനായിട്ട്, സഹായികളായിട്ട്, സേവകാത്മാക്കളായിട്ട് ദൂതന്മാരെ തന്നിരിക്കുന്നു. നമ്മളവരെ കാണുന്നില്ല, പക്ഷെ അവര് നമ്മളെ സഹായിക്കാനായിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണല്ലോ, നമ്മെ സഹായിക്കാനായിട്ട് നമ്മോട് കൂടെ ഉണ്ട്. അപ്പോ ഈ വലിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ കാഴ്ചയിലൂടെ അവനെ ദൈവം പഠിപ്പിച്ച കാര്യം എന്താണെന്ന് നമുക്ക് ഇന്ന് പുതിയ അറിയുമെന്ന് നമുക്കറിയാം. ഒരു രക്ഷകൻ പിറക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അത് അത്ര നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പോലെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞ് 2000 ഈ ദർശനം ഉണ്ടാകുന്നതിന് ഏതാണ്ട് 2000 വർഷം മുമ്പാണ് ദൈവം ആദാവിനോടും അമ്മയോടും പറഞ്ഞത്, രക്ഷകനെ വാഗ്ദത്തം ചെയ്തു. അവൻ സാത്താനിന്റെ കുതികാല് തകർക്കും, നിയമന്റെ തല തകർക്കും. അന്ന് മുതലേയുള്ള വിശ്വാസം മക്കൾക്ക് പാസ് ഓൺ ചെയ്തു. എന്താണ്? ഒരു രക്ഷകൻ വരും. ആ ബോധം അബ്രഹാമിനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അബ്രഹാമിൻ എന്റെ ദിവസം കാണുമെന്ന് അബ്രഹാം വിചാരിച്ച് സന്തോഷിച്ചു എന്നല്ലേ കർത്താവ് അബ്രഹാമിനെ പറ്റി പറയുന്നത്. അവൻ മക്കൾക്കും ആ ബോധ്യമുണ്ട്, അവരുടെ മക്കൾക്കും ആ ബോധ്യമുണ്ട്. അപ്പോ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരമല്ല. ഈ ദർശനം കഴിഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞിട്ടാണ് നഥനയേലിനോട് കർത്താവ് നേരിട്ട് ഈ കാര്യം പറയുന്നത്. എന്താണ്? നഥനയേൽ ഇങ്ങനെ ദൈവത്തിനെ പറ്റി ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് രക്ഷ എന്നുള്ളതിന്, ആരാണ് മെഷീ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഫിലിപ്പ് യഥാർത്ഥ മെഷീ അവന്റെ അടുത്തിൽ കൊണ്ടുപോവുകയാണ്. കർത്താവിനോട് പറയാണ്, നീ അത്തിപ്പട്ടലിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഇത് മെഷീയാണെന്നുള്ള വെളിപ്പാടുണ്ടായി. അപ്പൊ പറയാണ്, മനുഷ്യപുത്രന്റെ മേൽ ദൈവദൂതന്മാർ കയറിയേറുകയും ചെയ്യുന്നു. പറഞ്ഞാൽ അർത്ഥം, സ്വർഗവും ഭൂമിയിൽ നമ്മൾ ബന്ധിക്കുന്ന ഏക കണ്ണി കർത്താവാണ് യേശു ക്രിസ്തുവാണ്, മെഷീയാണ്. അപ്പൊ ഈ മെഷീയെ പറ്റിയുള്ള വലിയ വെളിപ്പാടാണ് അവിടെ ആരംഭിച്ചത്. അവനത് മുഴുവനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്കറിയാം.
എന്നാലും അവന് മനസ്സിലായ കാര്യം എന്താണ്? ഈ ദൈവത്തെ എനിക്ക് വിശ്വസിക്കാം. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിക്കുവാനായിട്ട് ദൈവം ഒരു പരിപാടി ഒരുക്കുന്നുണ്ട്. 2000 വർഷം മുമ്പ് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അത് എന്തെങ്കിലും ഉടനെ സാധിക്കും. അതിൽ എന്നെ ഒരു കണ്ണിയായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു 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 സ്വപ്നമാണ്. അപ്പോ അദ്ദേഹം ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിടുകയാണ്. ദൈവത്തിന്റെ ഭവനം. ഈ സ്ഥലത്ത് അബ്രഹാം വന്നിട്ട് ആരാധിച്ചിട്ടുണ്ട്. അബ്രഹാം വന്നത് കല്ലറ അവിടെ കാണും. ഇസഹാക്ക് അത് കണ്ടോന്നറിയില്ല. ചിലപ്പോ കണ്ടെങ്കിൽ അതിന്റെ കല്ലുകളൊക്കെ എടുത്ത് കാണുമായിരിക്കും. എന്നാലും താൻ തല വെച്ചു തുടങ്ങിയ കല്ല് സെന്ററിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പില്ലർ പണിതു. അതിൽ തന്റെ അടുക്കൽ ആട്ടിൻകുട്ടിയില്ല യാഗം കഴിക്കാനായി. തന്റെ അടുക്കൽ വേറെ ഒന്നുമില്ല. ഒരു പാനീയയാഗം ദൈവത്തിന് കൊടുക്കുകയാണ്. തന്റെ കയ്യിൽ എണ്ണയുണ്ട്. ആ എണ്ണ ഇതിന്റെ ഒരു ഭാഗം ഈ കല്ലിന്മേൽ തലയെണ്ണയുള്ള ആയിട്ട് ഉപയോഗിച്ച കല്ലിന്മേൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ അവിടെ ആരാധിക്കുകയാണ്. ഇത് ബേഥേൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മുന്നോട്ട് മാറി. പിന്നെയും അവിടെ ആരാധന തിരിച്ച് അദ്ദേഹം വന്നപ്പോൾ അവിടെ ആരാധിക്കുന്നത് കാണാം. പിന്നെ ആ പട്ടണം വിഗ്രഹാരാധന നിറഞ്ഞത് നാശമായി തീർന്ന കാര്യം പിന്നീടുള്ള ചരിത്രം കാണാം. എന്നാൽ അന്നത്തെ കാലത്ത് ബേഥേൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ദൈവത്തിന്റെ പരിപാടികളോട് ബന്ധത്തിൽ. അപ്പോൾ നമ്മൾ വായിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം ദൈവമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു എൻകൗണ്ടർ. ഇത് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഒരിക്കലും ശരിയാകില്ല. പല വിശ്വാസികൾ ക്ഷീണിക്കുന്നതിന്റെ കാര്യം, സംശയിക്കുന്നതിന്റെ കാര്യം, ജഡീകരായി തീരുന്നതിന്റെ കാര്യം, പാപത്തെ ലാഘവമായിട്ട് കരുതിന്റെ ഒക്കെ കാര്യം ഇതാണ്. അവരെന്തോ ഏറ്റുപറഞ്ഞു. കർത്താവെ, ഞാൻ നിന്നെ രക്ഷിതപാട് ചെയ്തിരുന്ന വിധമാണ് ഏറ്റുപറഞ്ഞു. അതിന് വലിയ വലിയൊന്നും ഉണ്ടായില്ല. ജീവിതത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. കാരണം എന്താണ്? ദൈവമായിട്ട് അവർക്ക് ബന്ധമുണ്ടായില്ല. ദൈവത്തെ അവർ കണ്ടില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല. ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽ അവർ വന്നില്ല. പരിശുദ്ധാത്മാവരുടെ ജീവിതത്തില് വ്യക്തിപരമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള ആളുകളെല്ലാം നമ്മുടെ സഭകളിലുണ്ട്. അവര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, അവര് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ പാടി സ്തുതിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ദൈവമായിട്ടുള്ള ഒരു ബന്ധം, ഒരു പേഴ്സണലായിട്ടുള്ള ബന്ധം വന്നിട്ടില്ല. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. അവര് ദൈവത്തോട് പ്രാർത്ഥിച്ച ചില അനുഗ്രഹങ്ങൾ മാത്രം അവർക്ക് മതി. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസരം നമുക്കുണ്ട്. ഇങ്ങനെ ഒരു അവസരം വല്ലപ്പോഴുമെങ്കിലും നമുക്ക് ഉണ്ടാവണം. എല്ലാ ദിവസവും ഉണ്ടായില്ലെങ്കിൽ എന്താണ്? എന്റെ ദൈവം എന്നോടൊന്ന് സംസാരിച്ചു. എന്റെ ദൈവം തന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എനിക്കൊരു പ്രത്യേക ശക്തി തന്നു, മുമ്പോട്ട് പോകുവാനായിട്ടൊരു ശക്തി തന്നു. ഞാൻ എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ദൈവത്തോട് നടക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ ദൈവത്തോട് സംസാരിക്കുക എങ്ങനെ മുമ്പോട്ട് പോവാ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് മന്ത്രി, ദൈവത്തിനെ നമ്മൾ ധ്യാനിക്കും. അപ്പൊ ദൈവത്തിന്റെ, പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന വിധത്തിലാണ് ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ഹൃദയത്തിൽ വരുന്നത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ യാക്കോബിനുണ്ടായ പോലൊരു ഭയം, ഓ ഇത് ദൈവത്തിന്റെ ഭവനം തന്നെ, ദൈവമായിട്ടൊരു ബന്ധം എനിക്കുണ്ടായി, ദൈവമായിട്ടൊരു എൻകൗണ്ടർ എനിക്കുണ്ടായി. ഇങ്ങനെ ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ, വിശ്വാസ ജീവിതം ഒന്നും നിലനിൽക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ ഇത് കൂടെ കൂടെ ഉണ്ടായാൽ നല്ലതാണ്. ഞാനിങ്ങനെ ഒരു സ്വപ്നത്തെ പറ്റിയോ ഒരു ദർശനം കാണുന്നതിനെ പറ്റിയോ അല്ല പറഞ്ഞ പ്രിയപ്പെട്ടവരെ. ദൈവസന്നിധിയിൽ ഏകമായിരുന്ന് യാക്കോബിനെ പോലെ നിശബ്ദമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാനും എൻ്റെ ദൈവവും ഞങ്ങൾ മീറ്റ് ചെയ്യുകയാണ്. ഞാൻ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുകയാണ്. ദൈവമേ, എൻ്റെ ഹൃദയത്തോടൊന്ന് സംസാരിക്കണം, എന്നെ ബലപ്പെടുത്തണമേ, നിന്റെ നിഴലിൽ ഞാൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റെല്ലാ ചിന്തകളും മാറ്റി നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് തരാൻ ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. അത് വളരെ ചെറിയ ഒരു ഒരു അനുഭവമായിരിക്കാം, പക്ഷേ അത് നമ്മളെ വളരെ സന്തോഷിപ്പിക്കും. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗം ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കർത്താവിനോടൊപ്പം കർത്താവിനെ തന്നെ ആശ്രയിച്ച് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കർത്താവെ ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു, എന്റെ ജീവിതത്തിൽ കർത്താവെ ജീവിതത്തിൽ എന്നെ കുറവുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വന്ന് എന്നെ സംതൃപ്തിപ്പെടുത്തണമേ, എനിക്ക് ശക്തി തരണമേ, എനിക്ക് ബലം തരണമേ എന്ന് പറയുമ്പോൾ ആ ബലം നമുക്ക് ലഭിക്കുന്നു. അപ്പോ അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ പാഠം ഇദ്ദേഹം ആരംഭത്തിൽ തന്നെ പഠിക്കുകയുണ്ടായി.
അപ്പോ അത് എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എന്നും യാക്കോവ് ഇത് മറക്കുകയില്ല. വീണ്ടും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പെനിയേലിന്റെ അനുഭവം നമുക്കറിയാം, നമ്മളത് പിന്നെ പഠിക്കുമല്ലേ. പെനിയേലിന്റെ ഇവിടെ തന്നെ ഏകനായി, ആരുമില്ല, ദൈവനോട് മല്ലു പിടിക്കുകയാണ്. ദൈവം തന്നെ മല്ലു പിടിക്കുന്നേ, ദൈവം കൽപ്പിച്ചു കൊടുക്കാൻ പറയുന്ന എല്ലാം അനുഗ്രഹിക്കാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, അവൻ ഒറ്റൊരാഗ്രഹമുള്ളൂ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പൊ അങ്ങനെ ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവർക്ക് ദൈവം തന്നെ തന്നെ നൽകുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഇടക്കിടക്കുള്ള അനുഭവങ്ങളാണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ശക്തി പകരുന്നത്. ദൈവത്തിനല്ലാതെ ആർക്കും ശക്തി പകരാനായിട്ട് കഴിയും. അപ്പോ നമ്മൾ അങ്ങനെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ച് ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ച് ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോ ഈ വിഷയത്തിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ദൈവമായിട്ടുള്ള വിശ്വാസത്തിന്റെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു കാര്യമാണ് ദൈവമായിട്ടുള്ള ആഴമായിട്ടുള്ള ഒരു വ്യക്തിപരമായുള്ള ബന്ധത്തിന്റെ പുതുക്കൽ. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. രണ്ടാമത് അവിടെ പറയാനായിട്ടുള്ളത്, ഉടനെ തിരിച്ചു വീട്ടിലോട്ട് പോകുമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത്. റിബേക്കയെ അങ്ങനെ വിചാരിച്ചു, ഇസഹാക്കും വിചാരിച്ചു, തടന്നില്ല. 20 വർഷം എടുത്തു. നമുക്കറിയാം, അബ്രഹാം കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തപ്പോൾ ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചു. ദൈവത്തിന് ഉടനെ തരാൻ കഴിവുണ്ടല്ലോ, 25 വർഷം കഴിഞ്ഞാലേ കൊടുത്തത്. ഇദ്ദേഹം ഉടനെ തിരിച്ചു വരാൻ, ഭാര്യയായിട്ട് പോകാനുള്ള ദിവസം എടുത്തില്ലല്ലോ. തന്റെ പിതാവിന് ഒരു ഭാര്യ എടുക്കാനായിട്ട് ചില മാസങ്ങളെ വേണ്ടി വന്നുള്ളൂ. എന്നാൽ ഇവിടെ 20 വർഷം കഴിഞ്ഞാണ് തിരിച്ചു കൊണ്ടത്. എന്താണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്? 20 വർഷം അനേക നിരാശകളും അനേക ബുദ്ധിമുട്ടുകളും അനേക പറ്റിക്കലുകളും ഒക്കെ അനുഭവിച്ച് ദൈവത്തെ ആശ്രയിക്കാനായിട്ട് പഠിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുകയില്ല. ദൈവം മാത്രമേ നടത്താനുള്ളൂ എന്ന് പഠിക്കണമെങ്കിൽ മാനുഷികരങ്ങൾക്ക് ശക്തിയില്ല എന്ന് മനസ്സിലാണ്. ദൈവം മാത്രമേ എനിക്കുള്ളൂ എന്നൊരു നിലയിലൂടെ നമ്മൾ വരണമെങ്കിൽ നമ്മൾ ആശ്രയിച്ച പലരും നമ്മെ ത്യജിക്കുന്നതിനുള്ള ഒരു അനുഭവം വേണം. അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചു. അതാണ് ഈ ഇസ്രായേലിനെ പണിയാനായിട്ട്, ഇസ്രായേൽ ഉത്ഭവിക്കുവാനായിട്ട് യാക്കോബിനെ ദൈവം ഉപയോഗിക്കുമ്പോൾ അവനെ ശരിക്കും പഠിപ്പിക്കണം കാര്യങ്ങളുണ്ട്. അത് പഠിക്കാൻ ഇദ്ദേഹം തയ്യാറുമായിരുന്നു ദീർഘവർഷങ്ങൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് ദീർഘവർഷങ്ങൾ കൊണ്ടാണ് പല വിശ്വാസത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. പക്ഷെ വിശ്വാസത്തിൽ മുമ്പോട്ട് തന്നെ പോകണം, പുറകോട്ട് പോകാനായിട്ട് പാടില്ല. ഒരു വീഴ്ച പറ്റി എന്ന് വരാം, രണ്ടാമതൊരു വീഴ്ച പറ്റി എന്ന് വരാം. പക്ഷെ പോലീസ് പറഞ്ഞാൽ വീണ് നമ്മുടെ കടക്കയില്ല, ഉടനെ എഴുന്നേൽക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ചില വീഴ്ചകൾ പറ്റിയിട്ടില്ലേ, പക്ഷെ ഉടനെ എഴുന്നേൽക്കുകയാണ്, അവിടെ കടക്കയില്ല. ആ എഴുന്നേറ്റ് മുമ്പോട്ട് പോകണം, മുമ്പോട്ട് തന്നെ പോകണം. പർവ്വതത്തിലൂടെ തന്നെ കയറുകയാണ്, ഇടക്കൊന്ന് കാല് പതിരെന്ന് വരാം. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് തന്നെ പോകണം. അപ്പൊ വിശ്വാസത്തിന്റെ പടികൾ പഠിപ്പിച്ച് ഇവനെ മുന്നേറ്റുകയാണ് ആര്? ദൈവം. അപ്പൊ ദൈവത്തിന് മുഴുവനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുമ്പോ ദൈവം നമ്മളെ വിശ്വാസത്തിന്റെ പാഠങ്ങൾ ദൈവത്തെ ആശ്രയിക്കാനായിട്ട് പഠിപ്പിക്കും. ദൈവത്തെ ആശ്രയിക്കാനായിട്ട് ദൈവം പഠിപ്പിക്കുമ്പോ അത് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞാൽ വലിയ പ്രശ്നം. മൂന്നാമതായിട്ട് യാക്കോബിൽ നമ്മൾ പഠിക്കാവുന്ന ഒരു 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 പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളിലോട്ട് ദൈവം നമ്മെ കൊണ്ടുപോകും. അപ്പൊ ഈ അനുഗ്രഹം തുടർന്ന് അവന്റെ ജീവിതത്തിൽ പക്ഷെ പല അനുഗ്രഹങ്ങളും ഇവനൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ പെട്ടെന്ന് പറയല്ലേ, തൻ്റെ മകൻ ഇസ്രായേൽ മിസ്രയീമിലെ പ്രധാനമന്ത്രിയാകുന്നൊക്കെ പറയുന്നത് പെട്ടെന്ന്, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പെട്ടെന്ന് വന്നൊരു കാര്യമാണ് അല്ലേ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഇദ്ദേഹം ഇങ്ങനെ ദൈവമായിട്ടൊരു ബന്ധം, ഒരു ദർശനം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അതിന് വചനം പറയുന്നത്, അവൻ ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോ ഒരു രാത്രിയിൽ ഒരു സ്ഥലത്ത് പാർക്കേണ്ടതായിട്ട് വന്നു, ഒരു സ്ഥലത്ത് ഇങ്ങനെ പാർക്കേണ്ടതായിട്ട് വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ദൈവം അവനെ വാസ്തവത്തിൽ നയിക്കുകയായി. അതായത് നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ വരുമ്പോ അത് ചിലപ്പോ നമ്മൾ തീരുമാനിച്ചതായിരിക്കില്ല. നമ്മൾ വിചാരിച്ചു ഇവിടെ കടന്ന് ഉറങ്ങാനായിട്ട് ഒരു നല്ല സ്ഥലം കിട്ടി ഉറങ്ങി എന്നുള്ളതല്ല,
ദൈവമാണ് ബേതലിലോട്ട് അവനെ നടത്തിയത്. എന്തിനു വേണ്ടി? ആ ദൈവത്തിന്റെ ദർശനം നൽകുവാനായിട്ട് ദൈവം അവനെ നടത്തി. അപ്പോ ഇതുപോലുള്ള അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ദൈവമായിട്ട് ബന്ധിക്കപ്പെടുവാനായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ ദൈവം ചിലപ്പോൾ തരും. ചില അനുഭവങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുമ്പോഴായിരിക്കാം, ചില അനുഭവങ്ങൾ വളരെ പ്രയാസത്തിലൂടെ നമ്മൾ പോകുന്നതായിരിക്കാം. അപ്പൊ ദൈവം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും പ്രതീക്ഷകളും നൽകുവാനായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അതും വിശ്വാസത്തിൽ വർദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ യാക്കോബിൽ നിന്ന് ദൈവം ഒരു വലിയ ജനക്കൂട്ടത്തെ ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഇല്ലേ? അതിലൂടെയാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവും ജനിച്ചത്. അപ്പോ ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് മശിഹ എന്നുള്ളതാണ്. മശിഹയിലൂടെ സകലജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അതിനുള്ള ഉപാധികളായിട്ടാണ് ദൈവം ഇവരെ എല്ലാം ഉപയോഗിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നാം നമ്മുടെ ജീവിതം കൊണ്ട് ആളുകൾ കർത്താവായ യേശുവിനെ അറിയാനും അവനിൽ വളരുവാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതമാണ്. ഈ ജീവിതത്തിൽ എത്ര കണ്ണുനീര് നമ്മൾ അനുഭവിച്ചു എന്നുള്ളൊരു വിഷയമല്ല, എത്ര കല്ലുപാതയിലൂടെ നമ്മൾ നടന്നു എന്നുള്ളതും വലിയ വിഷയമല്ല, ആളുകൾ എത്ര ആളുകൾ നമ്മളെ ത്യജിച്ചു എന്നുള്ളൊരു വിഷയമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ആളുകൾ നമ്മളെ കണിയാക്കി അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിച്ചു എന്നുള്ളതും വിഷയമല്ല. നമ്മുടെ ജീവിതത്തിലൂടെ മശിഹ ഉയർത്തപ്പെടുവാൻ, മശിഹയിലോട്ട് ചില വരുവാനായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് നമ്മുടെ കുടുംബജീവിതം തീർന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതം തീർന്നാൽ, നമ്മുടെ മക്കളുടെ ജീവിതം തീർന്നാൽ, അതാണ് യഥാർത്ഥ അനുഗ്രഹം. അപ്പോ യാക്കോബിന്റെ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിലുള്ള ഒരു കാര്യം, ഭാവിയോട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനൊക്കെയുള്ള പ്രധാന അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂമിയിൽ കുറച്ച് കൊടുത്തു എന്നുള്ളതാണോ? അല്ലല്ലോ, അവരിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടുള്ള മാർഗം ദൈവം ഒരുക്കി. അവ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് അനുഗ്രഹപാത്രങ്ങളായിട്ട് ചിലർ തീർക്കുമ്പോൾ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടും പ്രയാസവും കൊടുത്തു. അവർക്ക് യഥാർത്ഥ വിശ്വാസം പഠിക്കണ്ടേ? അപ്പൊ ദൈവം നമ്മൾ യഥാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ടും മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പുഷ്പത്തിന്റെ പാതയിലൂടെ അല്ല നടത്തുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു 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 വിഷയമാണ്. അപ്പോ സ്വർഗത്തിലേക്കുള്ള ഗോവണി അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അഞ്ചാമതായി, ദൈവത്തോടുള്ള, ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ആ ദൈവത്തോടുള്ള റെസ്പോൺസ് എന്താണ്? ദൈവത്തോടുള്ള പ്രതികരണം എന്താ? ആരാധനാ സമർപ്പണം. ഈ സ്ഥലം ദൈവത്തിന്റെ ആലയമായി മാറും. തന്നെ തന്നെ സമർപ്പിക്കുകയാണ്, തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നീ എന്നെ നടത്തുമെന്നുള്ള കാര്യം എനിക്കറിയാം, നീ എന്റെ ദൈവമായിരിക്കും. ഒരു കണ്ടീഷൻ പറയുന്നതായിട്ട് അവിടെ വിചാരിക്കേണ്ട കാര്യമില്ല. നീ എന്നെ നടത്തിയാൽ നീ എന്റെ ദൈവമായിരിക്കും, നീ എന്നെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറയുമ്പോൾ അതൊരു ബാർഗൈനിങ് ആണ്. അതല്ല ഉദ്ദേശം നമുക്ക് വായിച്ചാൽ മനസ്സിലാകാം. അങ്ങനെ ഒരു ബാർഗൈൻ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം ഈ ദൈവത്തോട്. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, എന്റെ ദൈവമേ നീ എന്നോട് വാഗ്ദാനം ചെയ്ത് എന്റെ കൂടെ ഇരിക്കാമെന്ന്. ഞാൻ തന്നെ യാത്രയാണ്, എന്റെ ഭാവി ഒന്നും എനിക്കറിയില്ല, ഇന്ന് അവിടെ നിന്ന് എന്നോടുകൂടി ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ദൈവം, അവിടെ നിന്ന് എൻ്റെ ദൈവമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണത്തിന്റെ ലക്ഷ്യമായിട്ട് ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള ഈ ഓയിൽ, ഈ എണ്ണ, ഈ കല്ലിന്മേൽ ഒഴിച്ച് ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ഒരു സമർപ്പണം. അപ്പൊ അന്ന് ഈ ദശാംശം കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരുപക്ഷെ ആകപ്പാടെ അതിനു മുമ്പ് ഒരു റെഫറൻസ് ഉള്ളത് അബ്രഹാം മൽക്കിസേദക്കിന് ദശാംശം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ ദശാംശം എന്ന് പറയുന്നത് പത്തിലൊന്നുള്ളത് ആണ് അവിടെ പറയുന്നതെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചോളം പല പത്തിലൊന്നാവാം, 2.3, 3.4 ഒക്കെ കൊടുക്കാം. അപ്പൊ ദശാംശം കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ എന്താണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്? ദൈവത്തിന് നമ്മുടെ പണത്തിന്റെ ആവശ്യമില്ല, നമുക്കറിയാം. എന്നാലും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നമ്മളെ തന്നെ കൊടുക്കാതെ ഒരു ദശാംശം കൊടുത്തുകൊണ്ട് ഒരു കാര്യവും ദൈവത്തിനില്ല. നമ്മെ തന്നെ മുഴുവനായിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കാത്ത ആളുകളുടെ പണം ദൈവത്തിന് എന്തിനാണ്? ദൈവത്തിന് തന്നെ പണത്തിന് വല്ല പഞ്ഞമുണ്ടോ?
ആരുടെ സൗകര്യങ്ങളും ദൈവത്തിനുണ്ടോ? കർത്താവ് പറഞ്ഞില്ലേ രണ്ട് വിധവയാണ് അവളാട്ടതാണ് ഞാൻ സ്വീകരിച്ചത്, എല്ലാരെക്കാളും കൂടുതൽ ഇട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ പ്രയാസത്തില്, നമുക്കുള്ളത് മുഴുവൻ കർത്താവിന് സമർപ്പിക്കുമ്പോൾ അത് കർത്താവ് സ്വീകരിക്കാൻ തയ്യാറാണ്. അതായത് ദൈവത്തോടുള്ള നമ്മുടെ നടപ്പിൽ, വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മെ തന്നെ ദൈവത്തിന് വിധേയപ്പെടുത്തുക, നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ വകയാണെന്ന് സമ്മതിക്കുക, നമുക്കൊന്നിന്മേൽ എന്റെ സ്വന്തം എന്ന് പറയാതിരിക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു ഒരു നമ്മൾ ഇവർ പഠിക്കുന്നതാണ്. ഇവർ അന്യന്മാരും പരദേശികളുമായിട്ടാണ് ജീവിച്ചതെന്നുള്ള കാര്യം, സ്വർഗീയ നാടിനെ നോക്കി ജീവിച്ചു എന്നുള്ള കാര്യം അറിയാം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഫറവോന്റെ അല്ലെ ഈ യാക്കോബ് നിൽക്കുമ്പോൾ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഓ, എൻ്റെ പിതാക്കന്മാരുടെ അത്ര ദീർഘായുസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ അത് മുഴുവൻ കഷ്ടങ്ങൾ നിറഞ്ഞതാണ്, പക്ഷേ വളരെ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. അനേകർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ജീവിതമാണ് ഈ പ്രിയപ്പെട്ട യാക്കോബിലൂടെ ദൈവം ലോകത്തിന് നൽകിയത്. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസവീരന്മാരുള്ളത് കൊണ്ടല്ലേ നമ്മളും അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതം അങ്ങനെ ഒരു അനുഗ്രഹമായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയം അല്ലേ. കർത്താവിനെ ആശ്രയിക്കാനായിട്ട് സാധിച്ച നമുക്ക്, എനിക്കും നിങ്ങൾക്കും ഈ കർത്താവിലുള്ള ആശ്രയം എന്തു വന്നാലും മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല, ദൈവത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ദൈവത്തിന്റെ വാക്കിനെ ആശ്രയിക്കുന്ന ദൈവത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്, ദൈവത്തിന് മാറ്റമില്ല. അപ്പോ ദൈവത്തോട് മാത്രമല്ല നമ്മൾ ചിന്തിച്ചത്, ദൈവമാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചില വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമ്മൾ പുതുക്കിയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ തന്നെ ഇരുന്ന് ഒന്നൊരു ദിവസമോ രണ്ടു ദിവസമോ ഒക്കെ ദൈവസന്നിധിയിൽ തന്നെ ഇരുന്ന് വേറെ ആരും വേണ്ട, ദൈവമായിട്ട് ഏകനായിട്ട് ദൈവത്തോടുകൂടെ ഇരുന്ന് ആ ബന്ധം പുതുക്കിയില്ലെങ്കിൽ ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയില്ല, സന്ദേഹിക്കാനില്ല. നമുക്ക് സമയമില്ല, സമയമില്ലാത്ത അങ്ങനെ മുന്നേറുകയില്ല. അപ്പൊ ദൈവമായിട്ടുള്ള അങ്ങനെ ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം പരാജയം. അപ്പൊ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര പലപ്പോഴും സ്മൂത്ത് അല്ല എന്നുള്ള കാര്യം നമുക്ക്, ദൈവശക്തിമാനാണ്, ദൈവത്തിന് സകലവും കഴിയും, പക്ഷേ നമ്മുടെ യാത്ര അത്ര സ്മൂത്ത് ആക്കാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ പാതയും സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല. അപ്പോ നമ്മൾ ഓർക്കേണ്ടത് ദൈവം നമ്മളെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിൽ പ്രവേശിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവം തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.